46 പാലങ്ങൾ അപകടാവസ്ഥയിലെന്ന പൊതുമരാമത്ത് വകുപ്പ് 2017 നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പരാതി ലഭിച്ചാൽ പാലങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് മന്ത്രി പറയുമ്പോഴും പൊതുമരാമത്ത് വകുപ്പിന് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകാനാവില്ല. അപ്പോൾ ഏതെങ്കിലും പാലത്തെപ്പറ്റി കഴിഞ്ഞ ഗവൺമെൻറ്റ് കാലത്താവട്ടെ ആക്ഷേപം ഉന്നയിച്ചാൽ അത് പ്രാഥമിക പരിശോധന നടത്തി ഗുരുതരമായ കുറ്റമുണ്ടെങ്കിൽ വിജിലൻസിനെ ഏൽപ്പിക്കുന്ന കാര്യത്തിന് ഗവൺമെൻറ്റിന് യാതൊരു വിഷമവുമില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി ജി സുധാകരൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയാണിത്. പരാതി നൽകിയാൽ പാലങ്ങളുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയുന്ന മന്ത്രി ഈ കണക്കുകളൊന്ന് പരിശോധിക്കണം. മന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരം 2017 പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും പാലങ്ങളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തിയിരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടവ, ബലപ്പെടുത്തേണ്ടവ, പുനർനിർമ്മിക്കേണ്ടവ തുടങ്ങി 3 വിഭാഗങ്ങളിലായി തരംതിരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തിയ പഠന റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ആകെയുള്ള 20,249 പാലങ്ങളിൽ 1,646 പാലങ്ങൾ അപകടാവസ്ഥയിലാണെന്നാണ് വ്യക്തമാക്കുന്നത്. 200 പാലങ്ങൾ ബലപ്പെടുത്തേണ്ടവയാണ്. ഇവയിൽ 165 പാലങ്ങൾ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കേണ്ടവയാണ്. പൊതുമരാമത്ത് വകുപ്പ് സർക്കാരിന് നൽകിയ കണക്കിൽ 1,281 പാലങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം എല്ലാ പൊതുമരാമത്ത് ഡിവിഷനുകളിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർമാരും വിദഗ്ധന്മാരും ഉൾക്കൊള്ളുന്ന സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടാണിത്. ഈ പാലങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും ആളുകൾ സഞ്ചരിക്കുന്നതാണെന്നത് വസ്തുത. ഇവയിൽ പല പാലങ്ങളും പണി പൂർത്തിയായി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എന്തുകൊണ്ടാണ് തകരാറിലാകുന്നതെന്നോ കുറ്റക്കാർ ആരെന്നോ സർക്കാർ അന്വേഷിക്കാറില്ല. ശാസ്ത്രീയമായ പഠന റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും ഇനിയും പരാതിക്കായി കാത്തിരിക്കുകയാണ് സർക്കാർ. 24 കൊച്ചി.